പല പട്ടണങ്ങളിലും ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കുടിയേറ്റക്കാർക്കെതിരെ അക്രമം അഴിച്ചുവിട്ട് അഴിഞ്ഞാടിയ വംശീയവാദികൾക്കെതിരെ സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തതും പോലീസ് സമയോചിതമായി ഇടപെട്ടതും സമാധാനകാംക്ഷികളായ ജനങ്ങൾ അക്രമത്തിനെതിരെ സംഘടിച്ച് തെരുവിലിറങ്ങിയതും അക്രമങ്ങൾക്ക് അറുതി വരുത്തി അക്രമികൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ തുടരണമെന്നും എല്ലാ സ്ഥലങ്ങളിലും അതീവ ജാഗ്രത തുടരണമെന്നും പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ നിർദ്ദേശിച്ചു ഇന്നലെ വൈകിട്ട് ചേർന്ന അടിയന്തര കോബ്ര കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് ജാഗ്രത കൈവിടരുതെന്ന് പ്രധാനമന്ത്രി പോലീസിന് മുന്നറിയിപ്പ് നൽകിയത് ഒരാഴ്ചക്കിടെ ഇത് മൂന്നാം തവണയാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കോബ്ര കമ്മിറ്റി ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ അക്രമികൾക്ക് ജയിൽ ശിക്ഷ ഉറപ്പാക്കിയതും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ കൃത്യമായി പോലീസ് സേനയെ വിന്യസിച്ചതുമാണ് ബുധനാഴ്ച വംശീയവാദികൾ ആഹ്വാനം ചെയ്തിരുന്ന വ്യാപകമായ അക്രമം ഒഴിവാക്കാൻ സഹായിച്ചത് പ്രധാനമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു അഞ്ഞൂറ് പേരെയാണ് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇതിൽ പേർക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു ഇരുപത്തി അഞ്ചോളം പേർക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ ജയിൽ ഉറപ്പാക്കി ഇത് നൽകിയ സന്ദേശമാണ് അക്രമികളെ പിന്തിരിപ്പിച്ച പ്രധാന ഘടകം ഇതിനോടൊപ്പം തന്നെ വംശീയവാദികളുടെ കലാപത്തിനെതിരെ സമാധാനപ്രിയരായ ജനങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് തെരുവിൽ ഇറങ്ങുക കൂടി ചെയ്തതോടെ അക്രമികൾ മാളത്തിൽ ഒളിച്ചു പ്രശ്ന സാധ്യതയുള്ള നൂറ്റി അൻപത് സ്ഥലങ്ങളിലാണ് ബുധനാഴ്ച രാത്രി പോലീസ് ജനങ്ങളുടെ സ്വത്തിനും ജീവനും കാവലൊരുക്കിയത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന എമർജൻസി നമ്പറിൽ സഹായം തേടി വരുന്ന ഓരോ കോളിനോടും പതിവില്ലാത്ത ചടുലതയോടെയാണ് പോലീസ് പ്രതികരിക്കുന്നത് അക്രമികൾക്കെതിരെ ഭീകരവിരുദ്ധ നിയമം ഉൾപ്പെടെ ചുമത്തി കേസെടുക്കാൻ പോലീസിന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരാഴ്ച മുമ്പ് ലിവർപൂളിലെ സൗത്ത് പോർട്ടിൽ മൂന്ന് കുട്ടികളുടെ ധാരണമായ കൊലപാതകത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട ജനരോക്ഷമാണ് കുടിയേറ്റം വിരുത്ത കലാപമായി ബ്രിട്ടനിലെങ്ങും ആളിപ്പടർന്നത് പോലീസ് അതിശക്തമായ നടപടിക്രമങ്ങൾ തുടരുമ്പോഴും അക്രമം പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യം ആയിരുന്നില്ല ബുധനാഴ്ച വരെ ഈ സാഹചര്യത്തിൽ ബ്രിട്ടനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരും വിവിധ ആവശ്യങ്ങൾക്കായി ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി സമാനമായ രീതിയിൽ മറ്റു രാജ്യങ്ങളും അവരുടെ പൗരന്മാർക്ക് സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും പ്രകടനക്കാരെ പ്രകോപിപ്പിക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്നും മലയാളി അസോസിയേഷനുകളുടെ മാതൃസംഘടനയായ യുഗ്മയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്